ഈ ഷോയ്ക്ക് മറവിയുണ്ടോ? എന്ത് ചോദ്യമാലേ? സകലത്തിന്റെയും സൃഷ്ടാവും രക്ഷകനും നാഥനുമായി ഈശോയ്ക്ക് എങ്ങനെയാ മറവിയുണ്ടാകുന്നത് അല്ലേ? എന്നാലേ ഈശോയ്ക്ക് മറവിയുണ്ട്. അങ്ങനെ എല്ലാ കാര്യമൊന്നും മറക്കില്ല. പക്ഷേ നമ്മൾ കുംഭസാരത്തിൽ ഏറ്റുപറയുന്ന ഓരോ പാപങ്ങളും ഈശോ ക്ഷമിച്ചിട്ട് മറക്കാറല്ലേ പതിവ്. അതുകൊണ്ട് തന്നെ നമ്മിൽ പലരും കുംഭസാരത്തിനെ ഒരു ലൈസൻസ് ആയിട്ടല്ലേ കാണാറ്. അവിടെയാ നമുക്കൊക്കെ തെറ്റിയത്. Confession is not a license, it's a second chance. അതെ, കുംഭസാരം എന്ന കൂദാശ ഒരു അവസരമാണ്, തെറ്റുകൾ തിരുത്തി ഈശോയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം. സത്യം പറഞ്ഞാൽ നാം എത്ര വലിയ പാപികളാണല്ലേ. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നാം പാപം ചെയ്യുകയല്ലേ. ഞെട്ടിപ്പോയോ? അതെ, യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 4:17 17 തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്ന ഓരോ നന്മ പോലും വലിയ പാപമല്ലേ. ഇനി ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാ, കുമ്പസാരിച്ചാലും ഈശോ നമ്മുടെ പാപം കാരണം നമ്മളെ ശിക്ഷിക്കുമോ എന്ന്. ഒരിക്കലുമില്ല. കാരണം നമ്മൾ ചെയ്ത ഒരു ചെറിയ പാപത്തിന്റെ പോലും ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ശക്തിയോ കരുത്തോ നമുക്കില്ല എന്ന് ദൈവത്തിനറിയാം. എന്താന്ന് വെച്ചാ, ഒരു ചെറിയ പാപത്തിന്റെ പോലും ഇന്റൻസിറ്റി ഒത്തിരിയേറെ വലുതാണ്. ഇനി എന്തിനാ താമസം? നല്ലൊരു കുംഭസാരമൊക്കെ നടത്തി നമുക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് വേഗം തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരിസ്യൂത്ത്.